സൗജന്യ പി എസ് സി പരിശീലനവുമായി വടകര ജനമൈത്രി പോലീസ്. കണ്ണമ്പത്തുകര തണൽ സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെ എൽ പി സ്കൂളിലാണ് പി എസ് സി പരിശീലനം ആരംഭിച്ചത്. ഇപ്പോഴും ഞങ്ങളുടെ ഭാഗത്ത്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത്, ഈ സംസാരിക്കുന്ന എന്റെ ഭാഗത്ത് ഒരു ഓഫീസർ എന്ന നിലയിൽ സംഭവിക്കാൻ പാടില്ല. പല തെറ്റുകളും അറിഞ്ഞുകൊണ്ടും അറിയാതെയും സംഭവിക്കാറ്. പക്ഷേ ഈ തെറ്റുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് തന്നെ കേരള പോലീസ് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന ഈ തെറ്റുകളെ മറച്ചു പിടിക്കാനോ അതിനെ വെള്ളപൂശാനോ വേണ്ടിയാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകുന്നത്. തീർച്ചയായും പോലീസിന്റെ ജോലി എന്നത് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എന്നതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ കുറയ്ക്കുക എന്നതുകൂടിയാണ്. ഡിറ്റക്ഷൻ മാത്രമല്ല, പ്രിവെൻഷനും കൂടി, കുറ്റകൃത്യങ്ങളെ തടയുക എന്നതുകൂടെ പോലീസിന്റെ വലിയ ജോലിയാണ്. തീർച്ചയായും ആദ്യമായി എനിക്ക് പറയുവാനുള്ളത്, ഈ മഹത്തായ പരിപാടി കണ്ണമ്പത്തുകര എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട യതീഷ് പടിക്കലിനെ പോലുള്ള നല്ല മാതൃകാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ അല്ലെങ്കിൽ സഹകരണത്തോടു കൂടെ മുന്നോട്ട് പോകുന്ന ഈ പദ്ധതി, ഇതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്, പല നല്ല ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പറയാനുള്ളത്, ഞാൻ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് ഒരാൾ കുറ്റവാളിയായി മാറുന്നത്? ആരും കുറ്റവാളിയായി ജനിച്ചു വീഴുന്നില്ല. കുറ്റവാളികളാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ജോലിയില്ല എന്നത് തന്നെയാണ്. നല്ല ഒരു ജോലിയില്ല എന്നത് തന്നെയാണ്. തൊഴിലില്ലായ്മ അതൊരു വലിയ ഘടകം തന്നെയാണ്. ഒരാളെ കുറ്റകൃത്യങ്ങളിലേക്ക് കണ്ടുവരുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. മോഷണം വരുന്നത് അതുകൊണ്ടാണ്. മറ്റ് കേസുകളിൽ, ജാമ്യമില്ലാ കേസുകളിൽ ആളുകൾ പെടുന്നതിന്റെ നമ്മളതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ജോലി അതിന് വലിയ ഘടകമാണ്. പരിപാടി വടകര പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഷറഫുദ്ദീൻ കെ എ ഉദ്ഘാടനം ചെയ്തു. വടകര പോലീസ് സ്റ്റേഷൻ പി ആർ ഒ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. തിരുവള്ളൂർ പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ സബിത മണക്കുനി, സന്തോഷ് കുമാർ എസ് ഐ, വിജീഷ് പി, നാണു സി കെ, ബാലൻ, രാജേഷ് പി കെ എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ സജിത് പി ടി സ്വാഗതവും തണൽ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.